ആ ഇങ്ങനെ അണുവിമുക്തമാക്കിയ മണ്ണ് ആണ് നമ്മൾ പോട്ടി മിക്സിന് രണ്ടാമതും ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് രോഗ കീടബാധയില്ലാതെ തന്നെ നല്ല ആരോഗ്യകരമായ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഗ്രോ ബാഗിൽ നിരന്തരമായിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും രോഗ കീടബാധ വന്ന ചെടികളായിരിക്കും അധികം അല്ലേ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ പലതരം രോഗങ്ങൾ വന്നിട്ടുണ്ടാകും എന്താ പറഞ്ഞാൽ ഫംഗസുകൾ അതേപോലെ തന്നെ ബാക്ടീരിയ വാട്ടം ദ്രുതവാട്ടം അതേപോലെ തന്നെ പലതരം കീടങ്ങളുടെ അറ്റാക്കുകളൊക്കെ വന്നിട്ടുണ്ടാകും അല്ലേ വെള്ളീച്ച ശൽക്ക കീടങ്ങൾ എന്നിവയൊക്കെ വന്ന് നമ്മുടെ മണ്ണ് മലിനമായി മലിനമായിപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ മലിനമായ മണ്ണിൽ നമ്മൾ അടുത്ത വർഷത്തിരിക്കെ എന്ന് പറഞ്ഞാൽ ആ വർഷ നമ്മൾ മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് കാരണം പറഞ്ഞാൽ മലിനമായ മണ്ണിൽ പലപ്പോഴും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറഞ്ഞാൽ നിരന്തരമായിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ എന്ത് കീടനാശിനി പ്രയോഗിച്ചിട്ടും യാതൊരു ഇതാണ് കാര്യവും ഉണ്ടാവില്ല മുരടുപ്പ് മാറില്ല വേരിജിയിൽ മാറില്ല അതേപോലെ തന്നെ എളീച്ചയ്ക്കുള്ള കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് എഫക്റ്റാവില്ല അല്ലെങ്കിൽ ബാഗിനുള്ള കീടനാശിനികളൊക്കെ ആ അങ്ങനെയുള്ള കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ യാതൊരുവിധ എഫക്റ്റും കിട്ടില്ല എന്താ പറഞ്ഞാൽ അങ്ങനെയുള്ള കീടങ്ങളുടെ മുട്ടകളും ലാർവകളും ബാക്ടീരിയകളൊക്കെ നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ മണ്ണിനെ മലിനമായി കിടക്കുന്ന ആ മണ്ണിനെ എടുക്കണം അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്നതിനാണ് നമ്മൾ സൂര്യതാപീകരണം നടത്തുന്നത് നമ്മൾ സാധാരണ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ കുമ്മായൊക്കെ ഒന്ന് ഒരു ഒരാഴ്ചയൊക്കെ വെയിൽ ഒളിച്ചിട്ടാണ് നമ്മൾ പുതിയ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുക അങ്ങനെ സൂര്യദാപീകരണം നടത്തിയോണ്ട് മാത്രം നമുക്ക് അതിലുള്ള ബാക്ടീരിയകളോ ഫംഗസുകളോ ഒന്നും മാറിക്കിട്ടില്ല അതിനാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ സൂര്യതാപീകരണം നടത്തണം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങളുടെ മണ്ണ് മലിനമായി കിടക്കുന്ന മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോ മലിനമായ മണ്ണ് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആ സമയത്ത് ഏകദേശം അന്തരീക്ഷത്തിൽ ചൂട് ഏകദേശം മുപ്പത്താറ് ഡിഗ്രിക്ക് മേലെയായിരിക്കും ഇപ്പോൾ പാലക്കാട കണെങ്കിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി ആയുണ്ട് അപ്പോൾ ആ അന്തരീക്ഷ ചൂടുള്ള സമയത്താണ് നമ്മൾ ഈ സൂര്യനാപീകരണം നടത്തേണ്ടത് അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ സൂര്യനാപീകരണത്തിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അടുത്തൊരു വർഷത്തേക്ക് പിന്നെ നമുക്ക് മണ്ണ് വെയിൽ കൊളിക്കേണ്ട യാതൊരുവിധ ആവശ്യം വരുന്നില്ല അപ്പോൾ അതിലുള്ള കീടങ്ങളും ബാക്ടീരിയകളും ഒക്കെ നശിച്ചിട്ടുണ്ടാകും എല്ലാ മണ്ണും നമ്മൾ സൂര്യനാവീകരണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല രോഗങ്ങൾ കൂടുതൽ ബാധിച്ച ഗ്രോ ബാഗ് ഏതാണ് ആ ഗ്രോ ബാഗ് മാത്രം തിരഞ്ഞെടുത്ത് അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമരേൻ്റെ തയ്യാ അല്ലെങ്കിൽ തക്കാളീൻ്റെ ചെടികളൊക്കെ ഉള്ളേലും മിലിബഗും വന്നിട്ടുണ്ട് അതേപോലെ ശൽക്ക കീടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ മണ്ണിനെയൊക്കെ ഞാൻ പാകപ്പെടുത്തി എടുക്കാൻ എടുക്കുന്നത് അപ്പോൾ ആ മണ്ണിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാൻ നമ്മൾ എടുക്കുമ്പോൾ ആ ഗ്രോ ബാഗ് എത്ര ആ മലിനമായ മണ്ണ് ഉണ്ടോ അതിൻ്റെ ഗ്രോ ആ ഗ്രോ ബാഗിലുള്ള മണ്ണ് നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ആ ഗ്രോ ബാഗിൽ നിന്ന് എടുത്ത് അതിലത്തുള്ള വേര് കല്ല് കട്ട എല്ലാം ഒന്ന് മാറ്റിയ ശേഷം നല്ല നല്ല രീതിയിൽ മാറ്റിയ ശേഷം അതിൽ ഒരു വെള്ളം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കുക പറഞ്ഞാൽ പുട്ടിൻ്റെ പരുവത്തിലുള്ള നെനവല്ല അതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതലായിരിക്കണം അങ്ങനെ നനവ് കൊടുത്ത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആ മണ്ണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തണം കുഴ കുഴുള്ള രീതിയിലാക്കരുത് പുട്ടിൻ്റെ പരുവത്തിൽ ഉള്ള നനവിനും കാട്ടി കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു നനവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നനവ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് വെയിലേൽക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേമാതിരി തന്നെ ചൂട് ഏൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് രണ്ട് രീതിയിലാണ് സൂര്യദാപീകരണം നടത്തുക ഒന്ന് പി പി കവർ ഉപയോഗിച്ചിട്ട് സാധാരണ നമുക്ക് മേടിക്ക് കടയിൽ പേടിക്കാൻ കിട്ടും പി പി കവറ് അമ്പത് മൈക്രോണിന് മേലെയുള്ള പി പി കവറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പത് മൈക്രോണിൻ്റെ മേലെയുള്ള പി പി കവറാണ് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ആ അങ്ങനെയുള്ള പി പി കവർ മേടിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ആ ട്രാൻസ്പെറൻ്റ് ആയ പി കവറിൽ നമ്മൾ നല്ല രീതിയിൽ പാകപ്പെടുത്തി എടുത്ത മണ്ണ് ഒരു അര ഭാഗം നിറച്ച് നന്നായി ചുറ്റി അതിൽ നല്ലപോലെ നൂല് നൂലുകൊണ്ട് നല്ലപോലെ കെട്ടി വായു കടക്കാത്ത വിധത്തിലാക്കിയിട്ട് അത് കമഴ്ത്തി വയ്ക്കുക സൂര്യപ്ര ഒരു ആറ് മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് കമഴ്ത്തി വയ്ക്കുക അപ്പോൾ ഒരു പകുതി ഭാഗം നിറയ്ക്കുന്നത് പറഞ്ഞാൽ ഇത്തിരി നല്ല വലിയ വലിപ്പമുള്ള പിപി കവർ തന്നെ ആയിക്കോട്ടെ ഒരു അര അടീൻ്റെ അടുത്തേ നമുക്ക് അതിലേ മണ്ണ് പാടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും പകുതി ഭാഗം നിറയ്ക്കുന്നത് ആ പകുതി ഭാഗം നിറച്ച് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് ഒരു ആറു മണിക്കൂറോ എങ്കിലും ചുരുങ്ങിയത് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ കമഴ്ത്തി വയ്ക്കുന്നത് അതേപോലെ രണ്ടാമത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പോളിത്തീൻ ഷീറ്റിലാണ് നമ്മൾ കവർ ചെയ്ത് വെക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാകപ്പെടുത്തിയ മണ്ണ് ഒക്കെ എല്ലാം കൂട്ടി ആ കവറിൻ്റെ ആ പോളിത്തീൻ ഷീറ്റിൻ്റെ നാല് ഭാഗം മടക്കി അത് കമിഴ്ത്തി വയ്ക്കും അത് കമിഴ്ത്തി വയ്ക്കുമ്പോൾ അതിൽ വായു സഞ്ചാരം കാര്യമായിട്ടുണ്ടാവില്ല ആ കമിഴ്ത്തി വെക്കുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ആറു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്താണ് നമ്മൾ കമിഴ്ത്തി വയ്ക്കുന്നത് അങ്ങനെ കമിഴ്ത്തി വെക്കുന്നത് കൊണ്ടും ആറു മണിക്കൂർ ത്രൂട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ ചൂട് മുപ്പത്താറ് ഡിഗ്രിക്ക് മേൽ കൂടുതലാണെങ്കിൽ ഈ പോളിത്തീൻ ഷീറ്റിൽ കൂടെ വരുന്ന ചൂടിൻ്റെ അളവ് ഒരു ഏകദേശം ഒരു അമ്പത് ഡിഗ്രിക്ക് അടുത്തായിരിക്കും അപ്പം അങ്ങനെ കമഴ്ത്തി വെച്ച് മുപ്പതൊട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് ഈ സൂര്യനാവീകരണം നടന്ന് അതിലുള്ള മണ്ണ് അണുവിമുക്തമായി നമുക്ക് ലഭിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ എടുക്കുന്നത് സ്വാഭാവിക രീതിയിലുള്ള അണുനശീകരണ രീതിയാണ് പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അണുനശീകരണം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഹൈഡ്രജൻ പൊറോക്സൈഡ് ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അങ്ങനെ ഹൈഡ്രജൻ പൊറോക്സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മലിനീകരിക്കപ്പെട്ട മണ്ണിനെ ശുചീകരിച്ചെടുക്കാനും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കൃഷി ഇറക്കാനും സാധിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ സ്വാഭാവിക രീതിയിൽ സൂര്യപ്രകാശം കൊടുത്ത് അണുനശീകരിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഒരു ഒന്നൊന്നര മാസം സമയം നമുക്ക് വേണം നമുക്ക് ആ മണ്ണിനെ പാകപ്പെടുത്തി എടുക്കാൻ അങ്ങനെ അങ്ങനെ നമ്മൾ അണുനശീകരിച്ച മണ്ണിലേക്ക് നമ്മൾ മേൽമണ് കിട്ടുകയാണെങ്കിൽ ആ മേൽമണ്ണും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ മേൽമണ്ണുള്ള സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ അണു മണ്ണിലും കൂടി സൂക്ഷ്മജീവികളുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ആ മണ്ണിൽ നമ്മുടെ പൊട്ടിമിക്സിൽ അതോടൊപ്പം നമ്മുടെ ചാണകോ കമ്പോസ്റ്റോ അത് ചകിരിച്ചോറൊക്കെ നമുക്ക് പോട്ടി മിക്സിൽ ചേർത്ത് രണ്ടാമതും നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാവുന്നതാണ് അണുവിമുക്തമാക്കിയ മണ്ണിൽ പോട്ടി മിക്സ് നിറച്ച് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വർഷവും നല്ല രീതിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ രോഗകീടബാധ അധികം വരാതെ ബാക്ടീരിയൽ വാട്ടം ഫംഗസ് രോഗങ്ങൾ അതേപോലെ തന്നെ വൈറസ് രോഗങ്ങൾ കളകൾ മറ്റുള്ള കീടങ്ങളുടെ മുട്ടകൾ ലാർവകൾ ഒക്കെ നമുക്ക് നിശേഷം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്താ പറയുക ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗകീടബാധ വളരെ കുറവായിരിക്കും ആ രോഗകീടബാധ കൂടുന്നതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കൃഷി വിജയിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഇത് ഇങ്ങനെയുള്ള സൂര്യതാപീകരണം നമ്മൾ പ്രധാനമായിട്ടും നടത്തുന്നത് ഇഞ്ചി മഞ്ഞൾ അതേപോലെ തന്നെ കുരുമുളകൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂര്യതാപീകരണം നടത്തിയ ശേഷം കൃഷി ഇറക്കുകയാണ് പറഞ്ഞാൽ മണ്ണിൽ കൂടെ പകരുന്ന രോഗങ്ങൾ യാതൊരു കാരണവശാലും പകരില്ല നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ചീയൽ അസുഖങ്ങളൊന്നും വരില്ല ഇപ്പോൾ മാർച്ച് പകുതി ഓട്ടിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചെയ്യാറ് അപ്പോൾ ഒന്നോ രണ്ടോ മഴ കൊണ്ടുകൊണ്ട് പ്രശ്നമില്ല കൂടുതൽ മഴ കൂടുകയാണ് പറഞ്ഞാൽ സൂര്യ സൂര്യദാപീകരണം സക്സസ് ആവില്ല പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ ബാഗുകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴേ എല്ലാം നല്ല എയർ ടൈറ്റ് ചെയ്തിട്ട് ഉള്ളിൽ യാതൊരു കാരണവശാലും എയർ ഉണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെ എയർ ടൈറ്റാക്കിയിട്ട് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല ആ ഇങ്ങനെ അണുവിമുക്തമാക്കിയ മണ്ണ് ആണ് നമ്മൾ പോട്ടി മിക്സിനെ രണ്ടാമതും ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് രോഗ കീടബാധയില്ലാതെ തന്നെ നല്ല ആരോഗ്യകരമായ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ആ രീതിയിൽ വേണം നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൃഷി അറവുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി